ഹായ് ഫ്രണ്ട്സ്, എ എസ് മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷനൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല അഡ്മിഷൻ 2022-23 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതായത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്മിഷന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഇപ്പോൾ ഒന്ന് കേൾക്കുക. സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന യോഗ്യരായ വിദ്യാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയിലെ സ്പോർട്സ് കോട്ടയുടെ നേരെ യെസ് എന്ന് രേഖപ്പെടുത്തണം. സ്പോർട്സ് ഇനം ഏത് തലത്തിലെ നേട്ടമാണ് എന്നിവ സെലക്ട് ചെയ്തതിന് ശേഷം സ്പോർട്സ് നേട്ടങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓൺലൈൻ രജിസ്ട്രേഷനിൽ നൽകിയിട്ടുള്ള കോളേജുകളും ഓപ്ഷനുകളും മാത്രമേ പരിഗണിക്കുകയുള്ളൂ. സ്പോർട്സ് കോട്ട പ്രവേശനം ആഗ്രഹിക്കുന്ന സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് എല്ലാ വിദ്യാർത്ഥികളും വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പ്രൊഫോമയുടെ പകർപ്പ് അപേക്ഷയിൽ ഓപ്ഷൻ നൽകിയിട്ടുള്ള കോളേജുകളിൽ, അതായത് പ്രവേശനത്തിന് താല്പര്യമുള്ള കോളേജുകളിൽ മാത്രം രജിസ്ട്രേഷൻ അവസാനിക്കുന്ന തീയതിക്കുള്ളിൽ അപേക്ഷകൾ നേരിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ വരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിനിധി മുഖേനയോ പ്രൊഫോമ സമർപ്പിക്കേണ്ടതും കോളേജിൽ അത് ലഭിച്ചതുമായി ഉറപ്പ് വരുത്തേണ്ടതുമാണ്. ഒരു കോളേജിലെ ഒന്നിലധികം കോഴ്സുകളിലേക്കുള്ള സ്പോർട്സ് കോട്ട സീറ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും അവയിലെല്ലാം ഏതെങ്കിലും പരിഗണിക്കുന്നതിനായിട്ട് ഒരു കോളേജിൽ ഒരു പെർഫോമ സമർപ്പിച്ചാൽ മതി. സ്പോർട്സ് കോട്ടയിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും പെർഫോമയുടെ പകർപ്പ് കോളേജുകളിൽ സമർപ്പിക്കാത്ത പക്ഷം ടി വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും സ്പോർട്സ് കോട്ടയിലേക്ക് പരിഗണിക്കുന്നതായിരിക്കില്ല. അപ്പോൾ കാര്യം മനസ്സിലായാലും നിങ്ങൾ ആ ഒരു പെർഫോമ നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ ചെന്നിട്ട് നിങ്ങളത് നൽകുക. എല്ലാ കോളേജുകളും വേണമെന്നല്ല, ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് സബ്മിറ്റ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഈ ഒരു സ്പോർട്സ് കോട്ടയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾ കൂടി ഇത് ചെയ്ത് നൽകുക. താങ്ക് യു ഫോർ വാച്ചിങ്.